ഫൈസൽ ഫരീദ് എന്തായാലും പഠിച്ച കള്ളൻ തന്നെയാണ്. തുടക്കത്തിൽ തന്നെ തൻ്റെ പേര് വന്നപ്പോൾ താനൊന്നും ചെയ്തിട്ടില്ല, താനൊന്നും അറിഞ്ഞിട്ടില്ല എന്നും പറഞ്ഞ് മാധ്യമങ്ങളോട് നന്നായിട്ട് സംസാരിച്ചു, അഭിനയിച്ചു. എന്നാൽ അന്വേഷണ സംഘം ഫൈസൽ ഫരീദിന് പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഫൈസൽ ഫരീദിൻ്റെ വീട് പൊളിക്കാൻ പോലും അന്വേഷണ സംഘം പദ്ധതിയിട്ടതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. രഹസ്യമായി ആശാരിയെപ്പോലും സ്ഥലത്തെത്തിച്ച് ലോക്കൽ പോലീസ് പോലും അറിയാതെയായിരുന്നു പദ്ധതികൾ. സ്വർണ്ണക്കടത്ത് കേസിലെ മൂന്നാം പ്രതി ഫൈസൽ ഫരീദിന്റെ വീട് പൊളിക്കാനും അന്വേഷണ സംഘം പദ്ധതിയിട്ടതാണ് ഇപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകൾ. രഹസ്യമായി ആശാരി സ്ഥലത്തെത്തിക്കാനും ചില നിർണായക രേഖകൾ കണ്ടെത്തുവാനുമായി കയ്പമംഗലത്തെ വീട്ടിൽ കസ്റ്റംസ് റെയ്ഡ് നടത്തിയിരുന്നു. ഈ ഫൈസൽ ഫരീദിന്റെ വീട് തുറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പൊളിക്കാൻ ആശാരിയെപ്പോലും കസ്റ്റംസ് എത്തിച്ചിരുന്നു. തിരച്ചിലിന് സാക്ഷിയാകാൻ വില്ലേജ് ഓഫീസറെയും വിളിച്ചു വരുത്തി. വിശദ പരിശോധന നടത്തേണ്ടതിനാൽ കമ്പ്യൂട്ടറും ഹാർഡ് ഡിസ്കും അനുബന്ധ രേഖകളുമായി മാധ്യമപ്രവർത്തകർക്കും പിടികൊടുക്കാതെ അതിവേഗം മടങ്ങി. ലോക്കൽ പോലീസിനെ പോലും വിവരമറിയിക്കാതെയായിരുന്നു കസ്റ്റംസ് സംഘം വില്ലേജ് ഓഫീസർ മരിയ ഗൊരോത്തി, അസിസ്റ്റന്റ് ഓഫീസർ BA മുരുകൻ എന്നിവരോട് സ്ഥലത്തെത്താൻ നിർദ്ദേശിച്ചിരുന്നത്. 1.5 വർഷമായി പൂട്ടിക്കിടക്കുന്ന വീടിൻ്റെ മുൻവാതിൽ ബന്ധുവിനെ വിളിച്ചു വരുത്തി താക്കോൽ ഉപയോഗിച്ചാണ് തുറന്നത്. ഉള്ളിലെ മുറികളും അലമാരകളും തുറക്കാൻ ആശാരിയുടെ സഹായം തേടി. ആശാരിയെ കണ്ടെത്തിയത് പോലും അതീവ രഹസ്യമായിരുന്നു. താക്കോൽ ലഭിച്ചില്ലെങ്കിൽ വീടിൻ്റെ മുൻവാതിലും പൊളിക്കാൻ തയ്യാറായിരുന്നു കസ്റ്റംസ് സംഘം. 4 മണിക്കൂറിന് ശേഷം 5:30 കൂടിയാണ് പരിശോധന പൂർത്തിയാക്കി സംഘം പുറത്തിറങ്ങുന്നത്. കമ്പ്യൂട്ടറിനും ഫയലുകൾക്കുമൊപ്പം കാർഡ്ബോർഡ് പെട്ടിയിൽ ചില വസ്തുക്കളും സംഘം കൊണ്ടുപോയി. 20 വർഷത്തോളമായി ദുബായിലുള്ള ഫൈസൽ ഫരീദ് 1.5 വർഷം മുമ്പാണ് നാട്ടിൽ വന്നത്. പിന്നീട് വീട് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പിന്നീട് ഇതുവരെ ഫൈസൽ ഫരീദ് നാട്ടിലേക്ക് എത്തിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്.